നമ്മൾ ഓൾറെഡി നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും നോർമൽ പ്രോബബിലിറ്റി കർവ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സോ ഒരു നോർമൽ പ്രോബബിലിറ്റി കർവിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? ഇപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ഫിഗർ ഇതൊരു നോർമൽ പ്രോബബിലിറ്റി കർവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യമാണ് അതിൻ്റെ ഈ കർവ് സിമെട്രിക് ആയിരിക്കും എന്നുള്ളത്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഈ രണ്ട് സൈഡ്സും ഒരേപോലെ ഇരിക്കും. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ കാണുന്ന രണ്ട് സൈഡ്സും സെയിം ആയിരിക്കും. അതാണ് സിമെട്രിക് എന്ന് പറയുന്നത്. പിന്നെ ഈ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ അകത്ത് മീനും മീഡിയനും മോഡും ഇവർ മൂന്നും ഈക്വലും ആയിരിക്കും. അതാണ് ഒരു നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള സംഭവമാണ് സ്ക്യൂനെസ്. നമ്മൾ പറഞ്ഞു നോർമൽ പ്രോബബിലിറ്റി കർവ് സിമെട്രിക് ആയിരിക്കും എന്ന്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാക്ക് ഓഫ് സിമെട്രി എന്നാണ്. അതായത് ഒരു കർവിന് അതിൻ്റെ സിമെട്രി ഇല്ലാതെ വരുമ്പോഴാണ് സ്ക്യൂനെസ് വരുന്നത്. ഇപ്പോൾ ഞാൻ അതിന് താഴെ എക്സാമ്പിൾസ് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫിഗർ നോക്കിക്കേ, ഇത് നോക്കിയാൽ നമുക്കിത് സിമെട്രിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഈ സൈഡ് ചെറുതും ഇത് വലുതുമാണ്, ഇവിടെ ഈ സൈഡ് വലുതും ഇത് ചെറുതുമാണ്. സോ ഇവിടെ നമുക്ക് സിമെട്രി നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് സിമെട്രി. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവിൽ പറഞ്ഞു മീനും മീഡിയനും മോഡും ഈക്വൽ ആണെന്ന്. പക്ഷേ സ്ക്യൂനെസ് സംഭവിക്കുമ്പോൾ അവിടെ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കില്ല, അവരെല്ലാവരും ഡിഫറെൻ്റ് ഫ്രം ഈച്ച് അതർ ആയിരിക്കും. അതാണ് സ്ക്യൂനെസിൻ്റെ പ്രത്യേകത. സോ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് മീൻ മീഡിയൻ മോഡ് ഇവർ മൂന്ന് പേരും ഈക്വൽ ആണെങ്കിൽ അത് ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവർ മൂന്ന് പേരും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് മീനും മീഡിയനും മോഡും ഇവർ മൂന്ന് പേരും ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ഒരു അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന് ഒന്നുകിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡും ആവാം. ഇതിൽ ഈ ഫസ്റ്റ് കാണിച്ചേക്കുന്ന ഐ മീൻ ഈ ഫിഗർ, ഇതാണ് പോസിറ്റീവ് സ്ക്യൂനെസ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് റൈറ്റ് സൈഡിലേക്കാണ് ഇതിൻ്റെ ചെരിവ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. മീൻ ആണ് ഏറ്റവും വലുത്, കണ്ടോ? മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്, അങ്ങനെയാണ് വരിക. നമ്മൾ പറഞ്ഞു നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണെങ്കിൽ അവർ മൂന്നുപേരും ഈക്വൽ ആണ്. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയതോ ആകുമ്പോൾ ഇവർ മൂന്നുപേരും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആകുമ്പോൾ മീൻ ഏറ്റവും വലുതും മീഡിയൻ അതിനേക്കാൾ തൊട്ട് ചെറുതും മോഡ് ഏറ്റവും ചെറുതും, അങ്ങനെയാണ് വരിക. മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്നുള്ള രീതിയിലാണ് വരിക. ഇനി നെഗറ്റീവ് സ്ക്യൂനെസ്. നെഗറ്റീവ് സ്ക്യൂനെസിൻ്റെ ഫിഗർ ഇങ്ങനെ ഇരിക്കും. ഇതിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ആ ചെരിവ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ മോഡാണ് ഏറ്റവും വലുത്. പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ മീനായിരുന്നു വലുത്, മോഡ് ഏറ്റവും ചെറുതായിരുന്നു, മീഡിയൻ നടുക്കും. നെഗറ്റീവ് സ്ക്യൂനെസ്സിൽ വന്നപ്പോൾ മോഡാണ് ഏറ്റവും വലുത്, മീൻ ഏറ്റവും ചെറുത്. അപ്പോൾ മീൻ ഇസ് ലെസ് ദാൻ മീഡിയൻ ഇസ് ലെസ് ദാൻ മോഡ്, അങ്ങനെയാണ് വന്നേക്കുന്നത്. സോ നമ്മൾ സ്ക്യൂനെസ് എന്താണെന്ന് പറഞ്ഞു. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രി, സിമെട്രി ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുക. ലാക്ക് ഓഫ് സിമെട്രി എന്ന് പറയുമ്പം അത് അതിന് റൈറ്റ് സൈഡിലേക്കും ചെരിവ് വരാം, ലെഫ്റ്റ് സൈഡിലേക്കും ചെരിവ് വരാം. റൈറ്റ് സൈഡിലേക്ക് ചെരിവ് വരുമ്പോൾ പോസിറ്റീവ് സ്ക്യൂനെസ്, അതായത് ഈ ഫിഗർ, ഇവിടെ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡാണ്. നെഗറ്റീവ് സ്ക്യൂനെസ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ചെരിവ് പോകുന്നത്. അവിടെ മീൻ ഇസ് ലെസ് ദാൻ മീഡിയൻ ഇസ് ലെസ് ദാൻ മോഡ്, ഇതാണ് അവസ്ഥ. ഇനി മെഷർ ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം എസിമെട്രിക് ആയി എന്നുള്ളതിൻ്റെ മെഷറാണ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. എത്രമാത്രം എസിമെട്രിക് ആയി എന്നുള്ളതിൻ്റെ മെഷറാണ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷർ ഓഫ് സ്ക്യൂനെസ് സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനാന്ന് പറയാൻ പറ്റും. കാരണം മെഷർ ഓഫ് സ്ക്യൂനെസ് സീറോ ആയാൽ അവിടെ എസിമെട്രി ഇല്ല, സോ അത് സിമെട്രിക് ആണ്. അപ്പോൾ മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എത്രമാത്രം
എസിമെട്രിക് ആയി എന്നുള്ളതാണ് കുറച്ച് ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ബോലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ് ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ് അടുത്ത ടോപ്പിക് ആണ് കർട്ടോസിസ് എന്ന് പറയുന്നത് കർട്ടോസിസ് എന്ന വാക്ക് അത് യൂസ് ചെയ്യുന്നത് കർവിന്റെ പീക്കഡ്നെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീക്കഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഈ പോയിന്റിന്റെ ഷേപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടോസിസ് ഒരു നോർമൽ കർവിന്റെ പീക്കഡ്നെസ് മെഷർ ചെയ്യുന്നു നമ്മൾ ഓരോ ഫ്രീക്വൻസി കർവ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും ഈ ഒരു ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും ചിലത് ഇങ്ങനെ ഹൈലി പീക്ക്ഡ് ആയിരിക്കും ചിലത് നോർമൽ ആയിരിക്കും ചിലത് ഫ്ലാറ്റൻഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ പല രീതിയിലിരിക്കും പല നോർമൽ കർവിൻ്റെ ആ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ്റെ ഷേപ്പ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് കർട്ടോസിസ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ഓഫ് കർട്ടോസിസ് കർട്ടോസിസിന്റെ മെഷറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കർവിന്റെ ആ ടോപ്പ് മോസ്റ്റ് പൊസിഷന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും കർട്ടോസിസിന്റെ മെഷർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഹൈലി പീക്ക്ഡ് ആണോ അതോ നോർമൽ ആണോ അല്ലെങ്കിൽ അത് ഫ്ലാറ്റൻഡ് ആണോ എന്നുള്ളത് നമ്മൾ കർട്ടോസിസിന്റെ മെഷറിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കാൾ പിയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ത്രീ ടൈപ്സ് ഓഫ് കർവ്സ് ആണ് ഉള്ളത് അതാണ് ഈ ഫിഗറിൽ കാണുന്നത് ത്രീ ടൈപ്സ് ഓഫ് കർവ്സ് ഒന്നാമത്തത് അതായത് നമുക്ക് നോർമൽ കർവിൽ നിന്ന് തുടങ്ങാം ഓക്കെ നമ്മുടെ ഈ മിഡിലിൽ കാണുന്നതാണ് നോർമൽ കർവ് നമ്മൾ ആദ്യം പഠിച്ച നോർമൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് അത് നോർമൽ കർവ് ആണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് മീസോകർട്ടിക് നോർമൽ കർവിന് പറയുന്ന പേരാണ് മീസോകർട്ടിക് അതായത് അത് ഭയങ്കരമായിട്ട് പീക്ക്ഡും അല്ല എന്നാൽ ഫ്ലാറ്റും അല്ല നോർമലായിട്ടിരിക്കുന്നു ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന കർവ് ആണ് മീസോകർട്ടിക് ഇനി നോർമൽ കർവിനേക്കാളും പീക്ക്ഡ് ആയിട്ടിരിക്കുന്നത് നോർമൽ കർവിനേക്കാളും പീക്ക്ഡ് ആയിട്ട് ആ ടോപ്പ് എൻഡ് കുറച്ചുകൂടെ ഷാർപ്പായിട്ടിരിക്കുന്നതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് വിളിക്കും നോർമൽ കർവിനേക്കാളും അതായത് മീസോകർട്ടിക്കിനേക്കാളും കുറച്ചും കൂടെ ടോപ്പ് എൻഡ് പീക്ക്ഡ് ആയിട്ടിരിക്കുന്നതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് വിളിക്കും ഇനി നോർമൽ കർവിനേക്കാളും ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത് ഈ പൊസിഷൻ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന കർവിനെ നമ്മൾ പ്ലാറ്റികർട്ടിക് എന്ന് വിളിക്കും അപ്പോൾ നോർമൽ കർവിനെ സാധാരണ പോലെ ഇരിക്കുന്ന ഫ്ലാറ്റും അല്ല ഹൈലി പീക്ക്ഡും അല്ലാത്തതിനെ നമ്മൾ മീസോകർട്ടിക് എന്ന് വിളിക്കും മീസോകർട്ടിക്കിനേക്കാളും ഹൈലി പീക്ക്ഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് വിളിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ പ്ലാറ്റികർട്ടിക് എന്ന് വിളിക്കും ഇങ്ങനെ മൂന്ന് ടൈപ്സ് ഓഫ് കർവ്സ് ആണ് നമ്മുടെ കാൾ പിയേഴ്സൺ ഡിസ്ക്രൈബ് ചെയ്തത് ഇനി മെഷർ ഓഫ് കർട്ടോസിസ് ആണ് കർട്ടോസിസിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ മൊമെന്റ്സ് മൊമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് മൊമെന്റ്സ് എന്താണെന്ന് പറഞ്ഞുതരാം നമ്മൾ കർട്ടോസിസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഈ ബീറ്റ ടു വെച്ചിട്ടാണ് അതിൻ്റെ ഫോർമുല ഇതാണ് ബീറ്റ ടു ഇസ് ഈക്വൽ ടു മ്യു ഫോർ ഡിവൈഡഡ് ബൈ മ്യു ടു ദ ഹോൾ സ്ക്വയർ ഈ മ്യു ഫോറും മ്യു ടു ഒക്കെയാണ് മൊമെന്റ്സ് അത് എന്താന്ന് പറഞ്ഞുതരാം ഇനി നമുക്ക് മൊമെന്റ്സ് എന്താണെന്ന് നോക്കാം മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് വേരിയസ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എനി വാല്യൂ അതാണ് അതായത് ഏതെങ്കിലും ഒരു വാല്യൂന്ന് ഏതെങ്കിലും ഒരു ഒബ്സർവേഷന് ഡീവിയേഷൻ വന്നാൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊമെന്റ്സ് യൂസ് ചെയ്യുന്നത് മൊമെന്റ്സിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ യൂസ് ചെയ്തിട്ടാണ് ഈ സിമ്പിൾ മ്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെന്റ്സിനെ നോർമലി ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് തരം മൊമെന്റ്സ് ആണുള്ളത് സെൻട്രൽ മൊമെന്റ്സും റോ മൊമെന്റ്സും അത് രണ്ടും എന്താന്ന് നോക്കാം സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻസ് ആർ ടേക്കൺ ഫ്രം എരിത്മെറ്റിക് മീൻ എരിത്മെറ്റിക് മീനിൽ നിന്നാണ് ഡീവിയേഷൻ എടുത്തിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രൽ മൊമെന്റ് എന്ന് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സെട്ര അങ്ങനെ എക്സ് എൻ ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ഇനി അതിൻ്റെ എരിത്മെറ്റിക് മീൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇതിപ്പം എൻ ഒബ്സർവേഷൻസ് ഉണ്ട് ഇതിൻ്റെ എരിത്മെറ്റിക് മീനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക എക്സ് ബാർ എക്സ് ബാർ ആണ് അതിൻ്റെ എരിത്മെറ്റിക് മീൻ എന്ന് നമ്മൾ എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല സെൻട്രൽ മൊമെന്റ് നമ്മൾ എപ്പോഴും മ്യു ആർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് മൊമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ വെച്ചിട്ടാണ് അതിൽ സെൻട്രൽ മൊമെന്റ് മ്യു ആർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ മ്യു ആർ എന്ന് പറയുന്നത് സിഗ്മ
x minus x bar the whole raised to r divided by n. ഇതാണ് mu r എന്ന് പറയുന്നത് സെൻട്രൽ മൊമെന്റിന്റെ ഡെഫിനിഷൻ ഇതാണ് അതായത് സിഗ്മ x മൈനസ് x ബാർ എന്ന് പറഞ്ഞാൽ മീൻ n എന്ന് പറഞ്ഞാൽ ഇത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത് സോ ഇതാണ് സെൻട്രൽ മൊമെന്റ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോ മ്യൂ ആർ ഇതൊരു കോമൺ ആയിട്ട് എടുത്തേക്കുവാണ് അത് മ്യൂ വൺ ആവുമ്പോൾ എന്ത് വരും സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു വൺ ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും മ്യൂ ടു ആവുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു ടു ഡിവൈഡഡ് ബൈ എൻ അങ്ങനെ വരും അങ്ങനെയാണ് നമ്മൾ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഫസ്റ്റ് മൊമെന്റ് അറൌണ്ട് അരിത്മെറ്റിക് മീൻ എന്ന് പറയും സെക്കൻഡ് മൊമെന്റ് അറൌണ്ട് അരിത്മെറ്റിക് മീൻ എന്ന് പറയും മ്യൂ ത്രീ ആവുമ്പോൾ തേർഡ് മൊമെന്റ് അങ്ങനെയാണ് നമ്മൾ പറയുക അപ്പൊ അതാണ് സെൻട്രൽ മൊമെന്റ് ഇനി ഒരു ടൈപ്പ് ഓഫ് മൊമെന്റും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു റോ മൊമെന്റ് റോ മൊമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മ്യൂ ആർ ഡാഷ് ഒരു ഡാഷും കൂടെ ഉണ്ടാവും അവിടെ നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഇത്രയും ഫ്രീക്വൻസീസ് ഇത്രയും വാല്യൂസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം നമ്മുടെ സെൻട്രൽ മൊമെന്റിൽ നമ്മൾ എന്തായിരുന്നു ഡീവിയേഷൻസ് അരിത്മെറ്റിക് മീനിൽ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ ഡീവിയേഷൻസ് എടുക്കുന്നത് എൻ വാല്യൂസ് അതർ ദൻ മീനിൽ നിന്നാണ് അതായത് ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് ആ ആർബിട്രറി വാല്യൂവിനെ എ എന്ന് വിളിക്കാം അങ്ങനെ വന്നാൽ നമ്മുടെ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് മൈനസ് എ ദ ഹോൾ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് ഇതിപ്പോൾ ആർ ആർ എന്ന് പറയുന്ന ഒരു കോമൺ വാല്യൂ ആയിട്ട് ജനറലൈസ് ചെയ്തെടുത്തേക്കുന്നതാണ് ഇവിടെ നമുക്ക് മ്യൂ വൺ ഡാഷ് മ്യൂ ടു ഡാഷ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇവിടെ ആറിന് പകരം വൺ ടു ത്രീ അങ്ങനെ എക്സെട്ര ഇട്ട് കൊടുത്താൽ മതി സോ അതാണ് സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കർട്ടോസിസിന്റെ മെഷറിന്റെ കാര്യമായിരുന്നു കർട്ടോസിസ് മെഷർ ചെയ്യാൻ നമ്മൾ കർട്ടോസിസിന്റെ ബീറ്റ ടു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ ഫോർമുല ഇതാണ് മ്യൂ ഫോർ ഡിവൈഡഡ് ബൈ മ്യൂ ടു സ്ക്വയർ ഇപ്പൊ നമുക്ക് അറിയാം എന്താണ് മ്യൂ ഫോർ എന്നും മ്യൂ ടു സ്ക്വയർ എന്താണെന്നും അറിയാം സോ നമുക്കിനി കണ്ടുപിടിക്കാൻ പറ്റൂലേ മ്യൂ ഫോർ എന്ന് പറയുമ്പോൾ അത് ആ സെൻട്രൽ മൊമെന്റ് സെൻട്രൽ മൊമെന്റിനെയാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് സെൻട്രൽ മൊമെന്റ് മ്യൂ ഫോർ എന്ന് പറയുമ്പോൾ ഫോർത്ത് മൊമെന്റ് ആണ് അതിന്റെ ഫോർമുല എങ്ങനെയായിരിക്കും സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു ഫോർ ഡിവൈഡഡ് ബൈ എൻ ഇതായിരിക്കും മ്യൂ ഫോറിന്റെ ഫോർമുല അതേപോലെ തന്നെ മ്യൂ ടു നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സോ ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ മൊമെന്റ്സ് യൂസ് ചെയ്തിട്ട് കർട്ടോസിസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല അപ്പോൾ ഫോർത്ത് മൊമെന്റ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് മൊമെന്റ് ആണ് നമ്മുടെ മെഷർ ഓഫ് കർട്ടോസിസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് കർട്ടോസിസിന്റെ വാല്യൂ വെച്ചിട്ട് ആ കർവിന്റെ കർവ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കർവ് നോർമലാണോ ലെപ്റ്റോകേർട്ടിക് ആണോ പ്ലാറ്റിക്കേർട്ടിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബീറ്റ ടുവിന്റെ വാല്യൂ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ നമ്മുടെ കർവ് എങ്ങനെയായിരിക്കും നോർമൽ കർവ് ആയിരിക്കും അതായത് നമ്മുടെ കർവ് മെസോകേർട്ടിക് ആയിരിക്കും ഇനി നമ്മുടെ കർവ് നമുക്ക് കിട്ടുന്ന ബീറ്റ ടുവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ത്രീ ആണെങ്കിൽ അത് ലെപ്റ്റോകേർട്ടിക് ആയിരിക്കും ലെപ്റ്റോകേർട്ടിക് എങ്ങനെയാ ഹൈലി പീക്ക്ഡ് ആയിട്ടുള്ളത് അപ്പോൾ ബീറ്റ ടുവിന്റെ വാല്യൂ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ നമുക്ക് നോർമൽ കർവ് അതായത് മെസോകേർട്ടിക് കിട്ടും ബീറ്റ ടുവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ത്രീ ആണെങ്കിൽ നമുക്ക് ലെപ്റ്റോകേർട്ടിക് അതായത് ആ ഹൈലി പീക്ഡ് ആയിട്ടുള്ള കർവ് ആയിരിക്കും അതിന്റെ കർവ് ഇനി ബീറ്റ ടുവിന്റെ വാല്യൂ ലെസ് ദാൻ ത്രീ ആണെങ്കിൽ നമുക്ക് അത് പ്ലാറ്റിക്കേർട്ടിക് ആണെന്ന് പറയാം പ്ലാറ്റിക്കേർട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന കർവ് സോ ഇങ്ങനെയാണ് നമുക്ക് കർട്ടോസിസിന്റെ മെഷർ യൂസ് ചെയ്തിട്ട് ആ കർവ് എങ്ങനെ ഇരിക്കുമെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്